ആദ്യത്തെ വീഡിയോ നമുക്കത് കണ്ടുനോക്കാം. കണ്ട ഷെയർ ചാറ്റിന്റെ ചിഹ്നവും കാര്യങ്ങളും എല്ലാം ഉണ്ടാണ്. ഷെയർ ചാറ്റ് പേരും കാര്യങ്ങളെല്ലാം കാണാം. അതായത് നമ്മൾ രണ്ടാമത് ഡൗൺലോഡ് ചെയ്ത വീഡിയോ നോക്കാം. ഒരു ഒരു വാട്ടർമാർക്കും കാര്യങ്ങളൊന്നുമില്ല. പ്ലെയിൻ ആയിട്ട് പക്ക ആയിട്ട് ഒരു നമ്മൾ എങ്ങനെയാണോ അയാൾ ആ വീഡിയോ അതിനകത്ത് ഷെയർ ചാറ്റ് അപ്ലോഡ് ചെയ്ത് അതേ പരിധിയിൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തു. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഷെയർ ചാറ്റിനകത്ത് നല്ല നല്ല സ്റ്റാറ്റസ് അതുപോലെ തന്നെ നല്ല നല്ല ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അത് നമ്മൾ സ്റ്റാറ്റസ് ഇടാനായാലും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് പോസ്റ്റ് ചെയ്യാനല്ല എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ഷെയർ ചാറ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ചിഹ്നം ഷെയർ ചാറ്റിൻ്റെ ഒരു ഒരു വാട്ടർമാർക്കാണ്. നമ്മൾ പറയുമ്പോൾ ഒരു വാട്ടർമാർക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഷെയർ ചാറ്റിൻ്റെ വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യും? ഒരു ആപ്ലിക്കേഷൻ സഹായമില്ല, പല പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്ന പ്ലേ സ്റ്റോറിലുണ്ട്. ഞാൻ എന്ന് പറയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ സഹായമില്ലാതെ ഷെയർ ചാറ്റിലെ ഓരോ കാര്യങ്ങൾ, ഒരു ഫോട്ടോ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു വാട്ടർമാർക്കും, കാരണം മണ്ടയ്ക്കും താഴെ വാട്ടർമാർക്ക് വരുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് അവസാനവും വാട്ടർമാർക്ക് വരുന്നുണ്ട്. ഇതൊന്നും അങ്ങനൊന്നും ഇല്ല. ഒരു വീഡിയോ എങ്ങനെയാണോ ഷെയർ ചാറ്റിൽ കാണുന്നത് അതുപോലെ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ബട്ടണും അമർത്തിയിടുക. എന്നാൽ മാത്രമേ ഇവിടുത്തെ പുതിയ പുതിയ വീഡിയോസ് ഇങ്ങനെ നോട്ടിഫിക്കേഷനെ കിട്ടത്തുള്ളൂ. വീഡിയോയിലോട്ട് പോകാം. അത് തന്നെ നിങ്ങൾ ക്രോമിൽ ചെല്ലുക. ക്രോമിൽ ചെന്നിട്ട് ഷെയർ ചാറ്റ് നിന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ താഴെ വീഡിയോയുടെ താഴെ ലിങ്ക് ഉണ്ട്, അതിൽ പ്രസ് ചെയ്താലും മതി. അപ്പോൾ ഈ ഷെയർ ചാറ്റ് എന്നുള്ള ഒരു ഇത് ഓപ്പൺ ചെയ്യുക. ഷെയർ ചാറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. താഴെ ആപ്ലിക്കേഷൻ ഉണ്ട്, വേണ്ടവർക്ക് ഇത് ചെയ്യുക. താഴെ ലിങ്കിൽ തൊടുന്നവർക്ക് നേരെ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ ഇവർക്ക് ഇവിടെ പല പല കാര്യങ്ങൾ കാണാൻ സാധിക്കും. കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ ഷെയർ ചാറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇത്. ഒരു മാറ്റവും കാര്യങ്ങളോ ചില ചെറിയ മാറ്റങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഈ ഒരു പടം, ഈ ഒരു ഡൗൺലോഡ് ചിഹ്നമുണ്ട്, അവിടെ പ്രസ് ചെയ്ത് നമുക്ക് എന്തോ വീഡിയോ, നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. കറക്റ്റ് ഷെയർ ചാറ്റിൻ്റെ ഒരു മോഡൽ തന്നെ. നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുകയാണ്, നമുക്ക് ഒരു ചുമ്മാ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുകയാണ്, ഷെയർ ചാറ്റിൻ്റെ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പം അവിടെ ഡൗൺലോഡിൻ്റെ അത് കാണിച്ചു കൊണ്ട് ഡീറ്റെയിൽസ് ഓപ്പൺ, നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് കാണാൻ സാധിക്കുന്നുണ്ടോ, വാട്ടർമാർക്കൊക്കെ വരുന്നുണ്ടോ? ടിക്ടോക്കിൻ്റെ വാട്ടർമാർക്ക് അത് വേറെ, നമുക്ക് ഷെയർ ചാറ്റിന് നോക്കിയാൽ മതി. നിങ്ങളുടെ കാണാൻ സാധിക്കുന്നുണ്ടോ ഷെയർ ചാറ്റിൻ്റെ വാട്ടർമാർക്ക് വരുന്നുണ്ട്? കണ്ടോ, കുറേ പേരും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഒരു വാട്ടർമാർക്ക് വരുന്നുണ്ട്. ഷെയർ ചാറ്റിൻ്റെ ആ ഒരു വാട്ടർമാർക്ക് എങ്ങനെ മാറ്റാം? ഇപ്പം നമ്മൾ നേരെ ഇവിടെ നിന്ന് ചെന്നിട്ട് ഈ ഒരു മൂന്ന് ഡോട്ട് ഉണ്ട്, അവിടെ നിന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ലിങ്ക് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ കോപ്പി ലിങ്ക് എന്നറിയും കാണുന്നത്, അതൊന്ന് പ്രസ് ചെയ്യാം. അപ്പം ആ ലിങ്ക്, ഈ വീഡിയോയുടെ ലിങ്ക് നമുക്ക് കോപ്പിയായി. അടുത്തതായിട്ട് ഈ വീഡിയോയുടെ താഴെ വേറൊരു ലിങ്ക് ഉണ്ട്, ഒരു ഷെയർ ചാറ്റ് വീഡിയോ ഡൗൺലോഡിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്, അടുത്തൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഷെയർ ചാറ്റ് വീഡിയോ ഡൗൺലോഡർ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കണ്ട പേസ് ദി യു ആർ എൽ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിന്ന് നിങ്ങൾ മുമ്പേ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് ആ വീഡിയോയുടെ ലിങ്ക് വെബ്സൈറ്റ് വഴി ഒന്ന് കോപ്പി ചെയ്യുക, അതിനകത്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഡൗൺലോഡ് ഒന്ന് പ്രസ് ചെയ്യുക. ആ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഏതാണോ നമ്മൾ ഷെയർ ചാറ്റ് വഴി നമ്മൾ നോക്കി വെച്ച വീഡിയോ അതാണോ അത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതുവഴി നമ്മൾ താഴോട്ട് പോകുമ്പോൾ വീഡിയോയുടെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സ്പീക്കർ, അതുപോലെ ഫുൾ സ്ക്രീൻ, അതിൻ്റെ അപ്പുറത്തെ ടി ഡോട്ട് ഉണ്ടോ അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് കാണാം, അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ആ അതുവഴി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഷെയർ ചാറ്റിൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളും ഇല്ല, ഒരു വാട്ടർമാർക്കും കാര്യങ്ങളും ഇല്ലാതെ. പഴയ നമ്മുടെ ടിക്ടോക്കിൻ്റെ കാര്യം പറയുക, ടിക്ടോക്ക് നമുക്ക് ഇതിനകത്ത് മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാണാൻ ഒരു സാധനമില്ല, ഒരു ഫോട്ടോ അല്ല. ഞാൻ വേണമെങ്കിൽ രണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത രണ്ട് വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ നമുക്കത് കണ്ടുനോക്കാം. കണ്ട ഷെയർ ചാറ്റിൻ്റെ ചിഹ്നവും കാര്യങ്ങളും എല്ലാം ഉണ്ടാണ്. ഷെയർ ചാറ്റ് പേരും കാര്യങ്ങളും എല്ലാം കാണാം. അതായത് നമ്മൾ രണ്ടാമത് ഡൗൺലോഡ് ചെയ്ത വീഡിയോ നോക്കാം. കണ്ട ഒരു ഒരു വാട്ടർമാർക്കും കാര്യങ്ങളൊന്നും ഇല്ല. എങ്ങനെയാണോ അയാൾ ആ വീഡിയോ അതിനകത്ത് ഷെയർ ചാറ്റ് അപ്ലോഡ് ചെയ്ത് അതേ പരിധിയിൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തു. അപ്പം ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കാം, അതുപോലെ തന്നെ ഷെയർ ചാറ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കാം. വേണ്ടവർ ചെന്ന് എടുത്തേക്കുക. ഈസിയാണിത്, വളരെ എളുപ്പമാണ്. ഈ ആപ്ലിക്കേഷൻ ഒഴിവാക്കാം, പല പല ആപ്ലിക്കേഷനും വെച്ച് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. രണ്ട് ഷെയർ ചാറ്റ് വീഡിയോ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഷെയർ ചാറ്റും ഉണ്ട്. നമ്മൾ സ്പേസൊക്കെ ലാഭിച്ചുകൊണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്യുന്ന മാർഗ്ഗമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഷെയർ ചാറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കും, അതുപോലെ തന്നെ ഷെയർ ചാറ്റ് വെബ്സൈറ്റ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു. അപ്പോൾ ഷെയർ ചാറ്റിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് താഴ്ത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ആ ഷെയർ ചാറ്റ് വീഡിയോ ഡൗൺലോഡറെ ലിങ്ക് താഴ്ത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ കൊടുത്തേക്ക്, കാരണം ഷെയർ ചാറ്റ് ഉപയോഗിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെൽ ബട്ടണും അമർത്തിയിടുക. എന്നാലും മാത്രമേ പുതിയ പുതിയ വീഡിയോസ് ഇങ്ങനെ നോട്ടിഫിക്കേഷനെ കിട്ടത്തുള്ളൂ. അപ്പോൾ ശരിയല്ല, ദിത്യ പട്ടക്കാർ ഇസ്മി കൃഷ്ണജിത്ത് സൈനിങ്.